ഹായ്, വെൽക്കം ടു എഡ്യു ഗാനറ്റ്. ഞാൻ കലാദീപക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ സിലോജിസ്റ്റിൻ്റെ ഉള്ളിയുടെ ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഉള്ളി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഉള്ളി റെഡിയായി. അപ്പോൾ നെക്സ്റ്റ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ഉള്ളി എഫ് യു ആണ്, ഉള്ളിയേക്കാൾ വലിയ തലവേദനയാണെന്നാണ് പറയപ്പെടുന്നത്, ഉള്ളി എഫ് യു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ആ തലവേദന ഒഴിവാക്കിയെടുക്കാം, ഉള്ളി എഫ് യു. ഇതെല്ലാ സംഭവങ്ങളും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ലോജിക് നമുക്ക് അങ്ങോട്ട് കത്താത്തതാണ് പ്രശ്നം, അത്രയേ ഉള്ളൂ അല്ലേ. എന്തിൻ്റെ ആണെങ്കിലും കാര്യം പിടികിട്ടി കഴിയുമ്പോൾ എവറിത്തിങ് ഈസ് ഈസി അല്ലേ. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, പഠിക്കുന്നിടം വരെ അതൊരു സംഭവമാണ്. അത് പഠിച്ച് നമ്മുടെ കയ്യിലായി കഴിയുമ്പോൾ ഇറ്റ്സ് സിമ്പിൾ. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചോ ഇതെന്ത് എന്നുള്ള മട്ട് അല്ലേ. നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തി സംബന്ധിച്ച് പേടിയാണ്, ഇതെന്താണ് അല്ലേ. പഠിച്ചു കഴിയുമ്പോൾ എല്ലാം ഈസിയാണ്, അതുപോലെയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഉള്ളി എഫ് യുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഉള്ളി എഫ് യുടെ മീനിങ്. ഉള്ളി എഫ് യു വന്നാൽ നമ്മൾ അതിനെ എന്തായിട്ടാണ് മാറ്റേണ്ടത്? അപ്പോൾ ആദ്യമേ നമുക്ക് സിംപ്ലി ഒരു ഫ്യൂ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഫ്യൂ അതായത് സേ ഫ്യൂ ആപ്പിൾ ആർ മാംഗോ, അതിനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? സമ്മായിട്ടാണ് മാറ്റുക അല്ലേ. ഫ്യൂ അല്ലെങ്കിൽ മോസ്റ്റ്, മെനി, ഒക്കേഷണലി, ഫ്രീക്വൻ്റ്ലി, ഇങ്ങനെയുള്ള യൂസേജസ് ഒക്കെ വരുമ്പോൾ നമ്മളതിനെ സമ്മായിട്ടാണ് ലിക്വിഡേറ്റ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് വേർഡ് ഈസ് ഈക്വൽ ടു സം അല്ലേ. കുറച്ച് എന്തെങ്കിലും അത്തരത്തിലൊരു മീനിങ് വരുമ്പോൾ വെറൈറ്റി വേർഡ്സ് വരാം ഇതേപോലെ അല്ലേ. പക്ഷെ നമ്മൾ ആ വേർഡിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഒരു പൂർണ്ണതയില്ല, ഒരു കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ സമ്മായിട്ട് മാറ്റുന്നു. പക്ഷേ ഉള്ളി എഫ് യു വരുമ്പോൾ ചിലവർക്ക് തെറ്റുപറ്റുന്ന അതാണ്, ഈ ഉള്ളി എഫ് യു ആണെങ്കിൽ പോലും ആ ഫ്യൂ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് സം എന്നാണ്. അവിടെയാണ് പ്രശ്നം. ഉള്ളി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ മറ്റേ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞില്ലേ, ഉള്ളിക്ക് നമ്മളൊരു എക്സ്ട്രാ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കണം അല്ലേ. കാര്യം ഇതിനൊരു അഡീഷണൽ മീനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ചെയ്തുള്ളൊരു മീനിങ് ആണ് ഇത് മാത്രം എന്നുള്ളൊരു അഡീഷണൽ മീനിങ് വരുന്നുണ്ട്. സോ ഉള്ളി എ ഫ്യൂവിനും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ മീനിങ് ഉണ്ട്. ഉള്ളി എ ഫ്യൂ മീൻസ് കുറച്ച് മാത്രം എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ ദെർ ഇസ് എ ഡിഫറൻസ് ഇൻ മീനിങ്. അതായത് ഒരു സാധാ സം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇതിന് ഡിഫറെൻ്റാണ് മീനിങ്. ഇപ്പോൾ ഒരു സം ബുക്ക് ആർ പെൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതുവാണ്, ഇതവിടെ കിടക്കട്ടെ. സം ബുക്ക് ആർ പെൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, സം ബുക്ക് ആർ പെൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് ബുക്ക് പെൻ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ബുക്ക് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യും അല്ലേ. ചിലപ്പോൾ ബാക്കി കുറച്ച് ബുക്ക് അതും പെന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലായിരിക്കും അല്ലേ. കുറച്ച് ബുക്ക് അല്ലായിരിക്കും. ഈ ഒരു പോർഷനെക്കുറിച്ച് നമുക്കറിയും അല്ലേ. ബാക്കി പോർഷനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പോസിബിലിറ്റിയെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. മേ ബി ആ പോർഷനും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലായിരിക്കാം, വി ആർ നോട്ട് ഷുവർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ സമ്മിന് പകരം ഇവിടെ ഫ്യൂ ആണെങ്കിലും മോസ്റ്റ് ആണെങ്കിലും മെനി ആണെങ്കിലും ഒക്കെ ഇത് തന്നെ അവസ്ഥ. ബിക്കോസ് അതെല്ലാം ഇസ് സിംപ്ലി ഈക്വൽ ടു സം. പക്ഷേ ഒള്ളി എ ഫ്യൂ വരുമ്പോൾ അങ്ങനെയല്ല അർത്ഥം. ഉള്ളി എ ഫ്യൂ എന്ന് പറയുമ്പോൾ അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കുറച്ച് പേര് മാത്രമേ ഇതാവത്തുള്ളൂ എന്ന്. കുറച്ച് പേര് മാത്രമേ അതാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി കുറച്ച് പേരോ അല്ല അല്ലേ. ദാറ്റ് ഈസ് ഓൾസോ ഷുവർ. ആ ഉള്ളി എ ഫ്യൂവിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉള്ളി എ ഫ്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വലന്റ് ടു സം ആൻഡ് സം നോട്ട്. ഇതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഉള്ളി എ ഫ്യൂ എന്ന് പറയുമ്പോൾ സമ്മായിട്ട് മാത്രം മാറ്റി വെക്കരുത്. ഉള്ളി എ ഫ്യൂ ഒരേ സമയം സമ്മിനും അതുപോലെ തന്നെ സം നോട്ടായിട്ടും രണ്ടെണ്ണമായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. കാര്യം ഉള്ളി എ ഫ്യൂവിൻ്റെ അർത്ഥം കുറച്ച് പേര് മാത്രം തീർത്തു പറഞ്ഞിരിക്കുകയാണ്, കുറച്ച് പേര് മാത്രമേ അതാവത്തുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് മനസ്സിലാവുന്നുണ്ട്? ബാക്കി കുറച്ച് പേര് അല്ല. കുറച്ച് പേര് മാത്രമേ ഇതാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി കുറച്ച് പേരല്ലല്ലോ, അത്രയും. അപ്പോൾ ഉള്ളി എ ഫ്യൂവിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം? സമ്മും സം നോട്ടും രണ്ടുമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളി എ ഫ്യൂ ഓഫീസേഴ്സ് ആർ ക്ലർക്കിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? സം ഓഫീസേഴ്സ് ആർ ക്ലർക്ക്, അതുപോലെ തന്നെ സം ഓഫീസേഴ്സ് ആർ നോട്ട് ക്ലർക്ക്. അതുപോലെ തന്നെ ഈ ഓരോരുത്തരും മൂന്ന് ഉള്ളി എ ഫ്യൂ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് സം ഡിറ്റക്റ്റീവ്സ് ആർ നോട്ട് ലോയേഴ്സ് എന്നാണ് അല്ലേ. ഡിറ്റക്റ്റീവ്സും ലോയേഴ്സും തമ്മിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഉള്ളി എ ഫ്യൂ ഡിറ്റക്റ്റീവ്സ് ആർ ലോയേഴ്സ്. അഗെയിൻ നമുക്കിപ്പോൾ മനസ്സിലായി ഉള്ളി എ ഫ്യൂവിന് എന്തൊക്കെ പറയാൻ പറ്റും, സമ്മും സം നോട്ടും പറയാൻ പറ്റും. അപ്പോൾ ഉള്ളി എ ഫ്യൂ ഡിറ്റക്റ്റീവ്സ് ആർ ലോയേഴ്സ് എന്ന് നമുക്ക് പറയാം. സം ഡിറ്റക്റ്റീവ്സ് ആർ ലോയേഴ്സ്, സം ഡിറ്റക്റ്റീവ്സ് ആർ നോട്ട് ലോയേഴ്സ്. അപ്പോൾ ഈ കൺക്ലൂഷൻ ശരിയല്ലേ? ഡയറക്റ്റ് ഫ്രം ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആ കൺക്ലൂഷൻ കറക്റ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് സം ക്ലർക്ക് ആർ ഡിറ്റക്റ്റീവ്സ്. അതെവിടെ ഉണ്ട്? അത് താണ്ടേ മൂന്നാമത്തേൽ കിടപ്പുണ്ട്, ക്ലർക്കും ഡിറ്റക്റ്റീവ്സും.
അഗെയിൻ ദാറ്റ് ഇസ് ഓൺലി എ ഫ്യൂ. ഇപ്പം നമ്മൾ പറഞ്ഞു ഓൺലി എ ഫ്യൂവിന് ഒരേ സമയം സമ്മും സം നോട്ടും രണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഓൺലി എ ഫ്യൂവിന് നമുക്ക് എന്ത് പറയാം, സം ക്ലർക്ക് ആർ ഡിറ്ററ്റീവ്സ്, അതല്ലേ ഈ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇതും കറക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റനെ നമ്മൾ എന്ത് പഠിച്ചു, ഓൺലി എ ഫ്യൂവിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഫ്യൂവോ ഒക്കെ കാണുമ്പോൾ വെറുതെ സമ്മായിട്ട് മാറ്റുന്ന പോലെ തന്നെ ഓൺലി എ ഫ്യൂവിനെ എടുത്ത് സമ്മായിട്ട് മാത്രം മാറ്റിവെക്കരുത്. ഓൺലി എ ഫ്യൂവിന് ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇസ് ഈക്വലൻ ടു ബോത്ത് സം ആൻഡ് സം നോട്ട്. കാര്യം ഓൺലി എ ഫ്യൂവിൻ്റെ മലയാളം മീനിങ് കുറച്ച് പേര് മാത്രം അതാകത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാക്കി കുറച്ച് പേര് അല്ല. അതുകൊണ്ടാണ് ഉള്ളിയ ഫ്യൂവിനെ നമ്മൾ ഒരേ സമയം സമ്മും സമ്നോട്ടും രണ്ടുമായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ്ടേ, ഇവിടെ നമുക്കൊരു ഒള്ളിയുണ്ട്, ഒരു സമ്മുണ്ട്, ഒരു ഒള്ളി എ ഫ്യൂ ഉണ്ട്, വേറൊരു ഓളും ഉണ്ട് അല്ലേ. നാല് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ആ നാലിനകത്ത് ആരൊക്കെയുണ്ട്, ഒള്ളിയുണ്ട്, ഒള്ളി എ ഫ്യൂ ഉണ്ട്. ഓക്കെ, ഇതൊന്നും കണ്ട് പേടിക്കരുത്, ചിലപ്പോൾ ഒരു ഒറ്റ എണ്ണത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത്, നോ ലൂയി ഫിലിപ്പ് ഇസ് പീറ്റർ ഇംഗ്ലണ്ട്. ഞാൻ നേരത്തെ നമ്മൾ മറ്റേ വീഡിയോയിൽ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഉള്ളിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് നോക്കിയേക്കണം, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഉത്തരം പറയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള നോക്കിയാൽ മതി. നോ ലൂയി ഫിലിപ്പ് ഇസ് പീറ്റർ ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്ട് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒള്ളി റൈമണ്ട് ഇസ് പീറ്റർ ഇംഗ്ലണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, റൈമണ്ട് മാത്രമേ പീറ്റർ ഇംഗ്ലണ്ട് ആവത്തുള്ളൂ. അപ്പോൾ വേറെ ആരെങ്കിലും പിന്നെ പീറ്റർ ഇംഗ്ലണ്ട് ആവോ? ഇല്ല. ഒള്ളി അറിഞ്ഞുകൂടാത്തവർ മറ്റേ വീഡിയോ കാണണം കേട്ടോ, ഉള്ളി അറിഞ്ഞുകൂടാത്തവർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒള്ളി റൈമണ്ട് ഇസ് പീറ്റർ ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈമണ്ട് മാത്രമേ പീറ്റർ ഇംഗ്ലണ്ട് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം മൂന്നാമതൊരാൾ പീറ്റർ ഇംഗ്ലണ്ട് ആവത്തില്ല. ഇവിടെ അവരും അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നോ ലൂയി ഫിലിപ്പ് ഇസ് പീറ്റർ ഇംഗ്ലണ്ട്. ലൂയി ഫിലിപ്പ് പീറ്റർ ഇംഗ്ലണ്ട് ആകത്തില്ലെന്നാ, നോയാണ് അല്ലേ. സോ ദാറ്റ് ഇസ് കറക്റ്റ് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഒരു കോമ്പിനേഷൻ വേണ്ട, ഒന്നും വേണ്ട, നാലെണ്ണം കിടപ്പുണ്ടെങ്കിലും ആദ്യത്തെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ലൂയി ഫിലിപ്പും പീറ്റർ ഇംഗ്ലണ്ട് അല്ല. ഇവിടെ നോയിന് പകരം സമ്മോ ഓളോ ആയിരുന്നെങ്കിൽ തെറ്റും, നോ ആയതുകൊണ്ടാണ് ഇത് ശരിയാവുന്ന കാര്യം. അവരും നമ്മളെ പോലെ തന്നെ ആകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആകത്തില്ല. കാര്യം റെയ്മണ്ട് മാത്രമേ പീറ്റർ ഇംഗ്ലണ്ട് ആവത്തുള്ളൂ. ഇനി രണ്ടാമത്തെ, ഓൾ റെയ്മണ്ട് ക്യാൻ ബി വാൻ ഹ്യൂസൺ. ക്യാൻ ബി എന്താണ്, പോസിബിലിറ്റിയാണ് അല്ലേ. ക്യാൻ ബി മേ ബി ആ യൂസേജിക്ക് വരുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോസിബിലിറ്റിയാണ്, സാധ്യത. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നോക്കിയാൽ മതി. ഓൾ റെയ്മണ്ട് മുഴുവൻ റെയ്മണ്ടിനും വാൻ ഹ്യൂസനാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതിനുള്ള കാരണം. കാര്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓൺലി റെയ്മണ്ട് ഇസ് പീറ്റർ ഇംഗ്ലണ്ട്. റെയ്മണ്ട് മാത്രമേ പീറ്റർ ഇംഗ്ലണ്ട് ആവത്തുള്ളൂ. അപ്പോൾ റെയ്മണ്ടും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലയോ, റെയ്മണ്ടും പീറ്റർ ഇംഗ്ലണ്ടും കൂടി ചേരുന്നിടത്ത് മൂന്നാമതൊരാൾ വരത്തില്ല. അതെത്ര ചെറിയ പോർഷൻ ആണെങ്കിലും ആ റെയ്മണ്ടും പീറ്റർ ഇംഗ്ലണ്ടും കൂടെ കൊളാബ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ മുഴുവൻ റെയ്മണ്ടിനും മറ്റൊരാളും ആവാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഓളിന് പകരം സം ആയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു അല്ലേ. സം റെയ്മണ്ട് ക്യാൻ ബി എന്നായിരുന്നെങ്കിൽ ശരി, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്, കാര്യം കുറച്ചല്ലേ അങ്ങനെ പോകുന്നുള്ളൂ, ബാക്കി കുറച്ച് ചിലപ്പോൾ ആയാലോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ റെയ്മണ്ടിനും എന്ന് പറഞ്ഞാൽ മുഴുവൻ റെയ്മണ്ടിനും എന്തായാലും വേറെ ആരും ആവാൻ യാതൊരു സാധ്യതയില്ല. കാര്യം റെയ്മണ്ട് മാത്രമാണ് പീറ്റർ ഇംഗ്ലണ്ട് ആവുന്നത്. അപ്പോൾ റെയ്മണ്ടിൻ്റെ ഒരു പോർഷനിൽ പീറ്റർ ഇംഗ്ലണ്ട് മാത്രമാണ് ഇരിക്കുന്നത്, അവിടെ മൂന്നാമതൊരാളെ പീറ്റർ ഇംഗ്ലണ്ട് കയറ്റില്ല അല്ലേ. അപ്പോൾ മുഴുവൻ റെയ്മണ്ടിനും എന്തായാലും വേറൊരാളാവാൻ യാതൊരു സാധ്യതയും ഇല്ല. സോ ദിസ് ഈസ് റോങ്. അതും നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രമാണ്. ഇപ്പോൾ കണ്ടോ, ബാക്കി നാലെണ്ണം കിടപ്പുണ്ടായിരുന്നെങ്കിലും ആ ഉള്ളിയ ഫ്യൂവിൻ്റെയും ബാക്കി ആരുടെയും ആവശ്യം പോലും വന്നില്ല. ആ ആദ്യത്തെ ഉള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് രണ്ടും പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കാം. ഇപ്പോൾ ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ, ശരിയാവും. അടുത്തത് നോക്കിയോ, തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത്, ഓൾ ഫിഷ് ക്യാൻ ബി ക്രാബ്. ഓൾ ഫിഷ് ക്യാൻ ബി ക്രാബ്. ഓൾ ഫിഷിന് ക്രാബ് ആവാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒള്ളി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നോക്കിയേരെ. ഇവിടെ നമുക്ക് നാലാമതൊരു ഒള്ളി കിടപ്പുണ്ട്. എന്തോ അത് പറയുന്നേ, ഒള്ളി ഫിഷ് ഇസ് ബ്രൗൺ. ഒള്ളി ഫിഷ് ഇസ് ബ്രൗൺ എന്ന് പറയുമ്പോൾ ഫിഷ് മാത്രമേ ബ്രൗൺ ആവത്തുള്ളൂ. അപ്പോൾ മുഴുവൻ ഫിഷിനും വേറെ ആരെങ്കിലും ആവാൻ പറ്റുമോ? ഇല്ല. അഗെയിൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടുപേരും ചേരുന്ന ഒരു ഭാഗത്ത് മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഴുവൻ ഫിഷിനും വേറൊരാളാവാൻ യാതൊരു സാധ്യതയും ഇല്ല. സോ എല്ലാ ഫിഷിനും അങ്ങ് ക്രാബ് ആവാനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം ഫിഷ് മാത്രമേ പ്രോൺ ആവുന്നുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ചേരുന്നിടത്ത് വേറൊരാൾ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ പേർക്കും ആവാൻ പറ്റത്തില്ല. സമ്മായിരുന്നെങ്കിൽ ഓക്കെ. ഇനി നോ പ്രോൺ ഇസ് മട്ടൺ. കറക്റ്റ് അല്ലേ? അതും ഈ നാലാമത്തേന്ന് പറഞ്ഞാൽ പോരെ. കാര്യം ഉള്ളി ഫിഷ് ഇസ് പ്രോൺ അല്ലേ. ഫിഷ് മാത്രമേ പ്രോൺ ആവത്തുള്ളൂ. പ്രോൺ വേറെ ആരും ആവത്തില്ല അല്ലേ. പ്രോൺ വേറെ ആർക്കും എൻട്രി കൊടുത്തിട്ടില്ല, ഫിഷ് മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നോ പ്രോൺ ഇസ് മട്ടൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ്.
അല്ലേ? ഇത് കറക്റ്റാണ്, അത് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിന് മാത്രമാണ്. അപ്പം ഇതെല്ലാം ഉള്ളിയുടെ ആപ്ലിക്കേഷനെ വരുന്നുള്ളൂ. സംഭവം ഉള്ളി എഫ് യു അപ്പുറത്ത് കിടപ്പുണ്ടെങ്കിലും ഈ കൺക്ലൂഷനൊക്കെ നമുക്ക് ഉള്ളി എഫ് യുവിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, ഉള്ളിയിൽ നിന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റനിലും ഈ ക്വസ്റ്റനിലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. ദാണ്ട് നമുക്കിവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് ആണ്, ഉള്ളി എഫ് യു, ഉള്ളി, പിന്നെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് സം ആരോസ് ആർ നോട്ട് ഓവൽ. എപ്പോഴും ഉള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം അല്ലേ. സം ആരോസ് ആർ നോട്ട് ഓവൽ, നമ്മുടെ ഉള്ളി ഇതാണ്, ഉള്ളി ആരോ ഈസ് ക്രോസ്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തറിയാം, എന്തായാലും കുറച്ച് ആരോ വേറെ ആരും ആവത്തില്ല അല്ലേ, അത് നമുക്കറിയാം. കാര്യം ഉള്ളി ആരോ ഈസ് ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരോയും ക്രോസും കൂടെ മിംഗിൾ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ തേർഡ് പേഴ്സൺ എൻട്രി ഇല്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആരോയുടെ കുറച്ച് പോർഷനിൽ, മുഴുവൻ പോർഷനിലും അല്ല, കുറച്ച് പോർഷനിൽ ഉറപ്പായിട്ടും തേർഡ് പേഴ്സന് എൻട്രി ഇല്ല, ഉറപ്പാണ്, 100%. ആ തേർഡ് പേഴ്സൺ ഇനി ആരാണെങ്കിലും അല്ലേ, ആ തേർഡ് പേഴ്സൺ ആരാണെങ്കിലും ആരോയുടെ കുറച്ച് പോർഷനിലേക്ക് മറ്റാർക്കും എൻട്രി ഇല്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ, ക്രോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സം ആരോസ് ആർ നോട്ട് ഓവർ എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്, റൈറ്റ് ഫ്രം അവർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കോമ്പിനേഷൻ ചെയ്യേണ്ട, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമുക്ക് പറയാൻ പറ്റും, സം ആരോസ് ആർ നോട്ട് ഓവൽ. ഇവിടെ ഓവലെന്നല്ല, വേറെ ഏത് വേർഡായാലും കുഴപ്പമില്ല, ശരിയാ. കുറച്ച് കാര്യം ഉറപ്പായിട്ടും കുറച്ച് ആരോ, വേറെ എന്ത് കൺക്ലൂഷൻ ആണെങ്കിലും നമ്മളതെങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് നമ്മൾ നോക്കണം അല്ലേ. ഇവിടെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും നമ്മൾ ഈ കൺക്ലൂഷൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്, ഉള്ളി ആരോ ഈസ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ക്രോസ് വേറെ ആരും ആവത്തില്ല, അല്ലെങ്കിൽ വേറെ ആരും ക്രോസ് ആകാൻ പോകുന്നില്ല, കാര്യം ക്രോസിനകത്ത് എന്തായാലും ആരോ മാത്രമേ ഉള്ളൂ, തേർഡ് വേറൊരാൾക്ക് ക്രോസിൻ്റെ അകത്തോട്ട് എൻട്രി ഇല്ല അല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, ആരോയുടെ കുറച്ച് പോർഷനിലും വേറെ ആർക്കും എൻട്രി ഇല്ല. അത് ഏത് പോർഷനാ, ഈ ആരോയും ക്രോസും കൂടെ കമ്പൈൻ ചെയ്യുന്ന പോർഷനിൽ തേർഡ് പേഴ്സൺ എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ സം ആരോ ആർ നോട്ട് ഓവൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ്, എന്തായാലും ആവത്തില്ല. ഇനി ഓൾ ഹേർട്ട് ബീങ് ആരോ ഈസ് നോട്ട് എ പോസിബിലിറ്റി. ഓൾ ഹേർട്ട് ബീങ് ആരോ, എല്ലാ ഹേർട്ടിനും ആരോ ആവാൻ പോസിബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പറഞ്ഞ ഹാർട്ടും ആരോയും ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ. അവിടുന്ന് നമുക്ക് എന്തറിയാം, ഒള്ളി എ ഫ്യൂ ഹേർട്ട് ആർ ആരോ. ഒള്ളി എ ഫ്യൂ ഹേർട്ട് ആർ ആരോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, കുറച്ച് ഹേർട്സ് മാത്രമേ ആരോ ആവത്തുള്ളൂ, അപ്പോൾ ബാക്കി കുറച്ച് പേരല്ലല്ലോ. അല്ല, ഇൻഡയറക്ട്ലി നമുക്ക് അതിന് മനസ്സിലാക്കാം, ഒള്ളി എ ഫ്യൂ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേര് മാത്രമേ ആവത്തുള്ളൂ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി കുറച്ച് പേര് അല്ല. അത് തന്നെയല്ലേ അവർ പറയുന്നത്, ഓൾ ഹേർട്ട് ബീങ് ആരോ ഈസ് നോട്ട് എ പോസിബിലിറ്റി. മുഴുവൻ ഹാർട്ടിനും ആരോ ആവാൻ പറ്റത്തില്ല, പറ്റത്തില്ല. മുഴുവൻ ഹാർട്ടും എന്തായാലും ആരാവത്തില്ല. കാര്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് കുറച്ച് ഹാർട്ട് മാത്രമേ ആരോ ആകത്തുള്ളൂ എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് എല്ലാ ഹാരും എല്ലാ ഹാർട്ടിനും ആരോ ആവാൻ യാതൊരു സാധ്യതയും ഇല്ല. ദാറ്റ് ഇസ് കറക്റ്റ്. അതെവിടെ നിന്ന് പറയാം, റൈറ്റ് ഫ്രം ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓർത്തോണം, നോട്ട് എ പോസിബിലിറ്റി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ശരിയായത്. ഈസേ പോസിബിലിറ്റി, ഓൾ ഹാർട്ട് ബീങ് ആരോ ഈസേ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ്, യാതൊരു സാധ്യതയില്ല. കാര്യം കുറച്ച് ഹാർട്ട് ആരോ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ ഐ മീൻ ഉള്ളി എ ഫ്യൂ ഹാർട്ട് ഈസ് ആരോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ബാക്കി കുറച്ച് പേരല്ല. പക്ഷേ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത് ശരിയാവുന്നത്. എന്തായാലും എല്ലാ ഹാർട്ടും ആരോ ആവത്തില്ല, കാര്യം ഇവിടെ പറയുന്നുണ്ട് കുറച്ച് പേര് മാത്രമേ ആകുന്നുള്ളത്. അവിടുന്ന് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ആണ് ബാക്കി കുറച്ച് പേര് അല്ല. സോ ഉറപ്പായിട്ടും എല്ലാ ഹാർട്ടും ആരോ ആവാൻ യാതൊരു സാധ്യതയും ഇല്ല. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്. അപ്പോൾ രണ്ടും ശരിയാണ്. അടുത്തത് നോക്കാം. അടുത്തതാണ്ട് സം ടെഡി ക്യാൻ ബി ഡോൾ. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയെ നോക്കണം അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഉള്ളി ഗിഫ്റ്റ് ഇസ് ഡോൾ, ഗിഫ്റ്റ് മാത്രമേ ഡോൾ ആവത്തുള്ളൂ. അപ്പോൾ ഡോൾ വേറെ ആരെങ്കിലും ആവോ? ഇല്ല. ഇവിടെ അവർ ക്യാൻ ബി ഒക്കെ ആ പോസിബിലിറ്റി ഒക്കെ, സംഭവമൊക്കെ ശരിയാ. പക്ഷേ സം ടെഡി ക്യാൻ ബി ഡോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെഡിക്ക് ഡോൾ ആവുന്നു, ടെഡിക്കുന്നല്ല, ആർക്കും ഡോൾ ആവാൻ പറ്റത്തില്ല. കാര്യം ആർക്ക് മാത്രമേ ഡോൾ ആവാൻ പറ്റത്തുള്ളൂ, ഗിഫ്റ്റിന് മാത്രമേ ഡോൾ ആവാൻ പറ്റത്തുള്ളൂ അല്ലേ. വേറെ ആർക്കും ഡോളിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. അത് പോസിബിലിറ്റി ആണെങ്കിലും എന്താണേലും ഒരു സാധ്യതയില്ല. മൂന്നാമതൊരാൾക്ക് ഡോളിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ സം ടെഡി ക്യാൻ ബി ഡോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റോങ്. എവിടുന്നാണ് അത് തെറ്റാവുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, ഉള്ളിയിൽ നിന്ന് തെറ്റാണ്, യാതൊരു സാധ്യതയില്ല. ഇനി അടുത്തത് സം ഗെയിംസ് ആർ നോട്ട് ടെഡി. ഇതാണ്ട് ഗെയിമും ടെഡിയും കൂടി ഇവിടെ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ. ഉള്ളി എ ഫ്യൂ ആണ്, ഉള്ളി എ ഫ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം, സമ്മും സം നോട്ടും. അപ്പോൾ ഉള്ളി എ ഫ്യൂ ഗെയിംസ് ആർ ടെഡി എന്ന് പറഞ്ഞാൽ നമുക്കതിന് എന്ത് മനസ്സിലാക്കാം, സം ഗെയിംസ് ആർ ടെഡി, അതുപോലെ തന്നെ സം ഗെയിംസ് ആർ നോട്ട് ടെഡി, അതല്ലേ ഈ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും ശരിയാണ്, റൈറ്റ് ഫ്രം ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. കാര്യം തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഉള്ളി എ ഫ്യൂ ഗെയിംസ് ടെഡി എന്നാണ്, അതിന് അണ്ടർസ്റ്റുഡ് ആണ് കുറച്ച് പേര് മാത്രമേ ആവത്തുള്ളൂ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി കുറച്ച് പേര് അല്ല. അതുകൊണ്ടത് ശരിയാണ്. നോക്കാം അടുത്തത്. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, ഉള്ളി എ ഫ്യൂ മോസ്റ്റ്ലി, മോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ എന്തിനു തുല്യമാണ്, സം അല്ലേ, സമ്മിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തത്
സം ടേബിൾസ് ആർ പെൻ. അതിന് വല്ല മാർഗം ഉണ്ടോ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷനിൽ പറയുന്നത് ഒള്ളിയ ഫ്യൂ പെൻസിൽസ് ആർ പെൻ അല്ലേ. ഒള്ളിയ ഫ്യൂ പെൻസിൽ ആർ പെൻ നമുക്ക് എന്തൊക്കെ പറയാം? സമ്മും പറയാം, സം നോട്ടും പറയാം അല്ലേ. അപ്പോൾ അതിൽ ആ സം ഉണ്ടല്ലോ, അതങ്ങ് എടുക്കണം. സം പെൻസിൽസ് ആർ പെൻ, എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ സം പെൻ ആർ പെൻസിൽ. ആ കിട്ടിയ സം പെൻ ആർ പെൻസിലും ഈ ഓൾ പെൻസിൽ ആർ ടേബിളും ഇല്ലേ, അപ്പോൾ നമുക്ക് സം പ്ലസ് ഓൾ ചെയ്യാമല്ലോ അല്ലേ. പെൻസിൽ കറക്റ്റ് ഓർഡറിലും ആവും, കമ്പൈൻ ചെയ്യുമ്പോൾ സം പെൻ ആർ ടേബിൾ എന്നാണ് കിട്ടുന്നത്. അത് തന്നെയാണല്ലോ സം ടേബിൾ ആർ പെൻ, സം ഈസ് റിവേഴ്സിബിൾ അല്ലേ. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് കറക്റ്റ്. എവിടെ നിന്ന് കിട്ടി? ആദ്യത്തെ രണ്ടുപേരെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ ആദ്യത്തത് ഒള്ളിയ ഫ്യൂ ആണ്, പക്ഷേ അതിനകത്ത് ഓർത്തോണം ഒള്ളിയ ഫ്യൂവിൻ്റെ ഉള്ളിൽ സമ്മും ഉണ്ട്, സം നോട്ടും ഉണ്ട്. അതിനകത്ത് സമ്മിനെയും എടുത്തു, ആ സമ്മിനെയും ഈ ഓളിനെയും കൂടാണ് കമ്പൈൻ ചെയ്ത് ആ സമ്മിനെ ഒന്ന് റിവേഴ്സും കൂടെ ചെയ്തു ഈ പെൻസിൽ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി. കാര്യം ഇവിടെ പെൻസിൽ ഇവിടെ അല്ലായിരുന്നു, അതിനപ്പുറത്തോട്ട് ചാടിക്കാൻ. എന്നിട്ട് ആദ്യത്തെ രണ്ടെണ്ണം കൂടെ സം പ്ലസ് സോൾവ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ കറക്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി ആണ് ഓൾ പെൻസിൽ ബീങ് പെൻ ഇസ് എ പോസിബിലിറ്റി. പെൻസിലും പെന്നും എന്തായാലും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരുമിച്ച് കിടപ്പുണ്ട് അല്ലേ. പക്ഷേ ഓൾ പെൻസിൽ ബീങ് പെൻ പറ്റുമോ? അത് പറ്റത്തില്ല, ഒരു സാധ്യതയില്ല. കാര്യം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഒള്ളിയ ഫ്യൂ പെൻസിൽ ആർ പെൻ. ഒള്ളിയ ഫ്യൂ എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് പേരാണ് അല്ലേ, കുറച്ച് പെൻസിൽ പെന്നാണ്. പക്ഷെ ബാക്കി കുറച്ച് പേരാണോ? അല്ല, ഉറപ്പായിട്ടും അല്ല അല്ലേ. കാര്യം തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഒള്ളിയ ഫ്യൂ കുറച്ച് പേര് മാത്രമേ ആകത്തുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ അവിടെ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് ബാക്കി കുറച്ച് പേര് അല്ല. അപ്പോൾ പിന്നെ എല്ലാവരും ആകാൻ പറ്റുമോ? ഒരു സാധ്യതയുമില്ല, നോ പോസിബിലിറ്റി അറ്റ് ഓൾ. ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുഴുവൻ പെൻസിലിനും ഒരു കാരണവശാലും പെന്നാവാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് പേര് മാത്രമേ ആവത്തുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കാം. ഇതാണ്ട് ഇവിടെയും നമുക്ക് ഒള്ളിയ ഫ്യൂ ഉണ്ട്, ഒള്ളിയുണ്ട്, ഓളും ഉണ്ട്. ആദ്യത്തത് ഓൾ ഇറേസർ ആർ പെൻ ഈസ് എ പോസിബിലിറ്റി. അതുകൊണ്ട് ഇറേസറും പെന്നും ഒരുമിച്ച് നമ്മുടെ ഈ ഒള്ളിയ ഫ്യൂവിൽ വരുന്നുണ്ട് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഒള്ളിയ ഫ്യൂ ഇറേസർ ആർ പെൻ, കുറച്ച് ഇറേസർ മാത്രമേ പെന്നാവത്തുള്ളൂ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ എല്ലാ ഇറേസറും പെന്നാവാൻ പറ്റുമോ? യാതൊരു സാധ്യതയില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് തന്നെ പറയാം, കാര്യം വീണ്ടും ഇത് തന്നെയാണ്. കാര്യം ഒള്ളിയ ഫ്യൂ കുറച്ച് പേര് മാത്രമേ ഇറേസർ പെന്നാവത്തുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാ ഇറേസറും പെന്നാവാൻ യാതൊരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. സോ ഇറ്റ് ഇസ് റോങ്. അടുത്തത് സം സ്കെയിൽസ് പെൻസിൽ ഈസ് എ പോസിബിലിറ്റി. സ്കെയിലും പെൻസിലും അല്ലേ, സ്കെയിലും പെൻസിലും ആവാൻ പറ്റുമോ? ഇല്ല. അതാണ്ട് ഈ ഉള്ളിയിൽ നോക്കിക്കേ, ഒള്ളി പെൻ ആർ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ഒള്ളി പെൻ ആർ സ്കെയിൽ എന്ന് പറയുമ്പോൾ പെൻ മാത്രമല്ലേ സ്കെയിൽ ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ സ്കെയിലിന് വേറെ വല്ലവരും ആവാൻ പറ്റുമോ? ഇല്ല, സ്കെയിലിനാകെ കൂടി പെൻ മാത്രമേ ഉള്ളൂ, വേറെ മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ സം സ്കെയിൽസ് പെൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറ്റത്തില്ല. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാൻ പറ്റും, പറ്റത്തില്ല. കാര്യം പെൻ മാത്രമേ സ്കെയിൽ ആവത്തുള്ളൂ, സ്കെയിലിന് പെൻ അല്ലാതെ വേറൊരു മൂന്നാമതാളാവാൻ യാതൊരു സാധ്യതയില്ല. സോ ഇറ്റ് ഇസ് റോങ്. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? നമുക്ക് ഉള്ളിയ ഫ്യൂ ഉള്ളിലേക്കുള്ളത് തന്നെയാണ്. ആദ്യത്തെ പോസിബിലിറ്റി ഓൾ സ്ലിപ്പേഴ്സ് ബീങ് സോക്സ് ഇസ് എ പോസിബിലിറ്റി. ഓൾ സ്ലിപ്പർ ബീങ് സോക്സ് ആവാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവിടെ ഒള്ളി സ്ലിപ്പർ ഇസ് സ്കാൻഡിൽ, സാൻഡിൽ. സ്ലിപ്പർ മാത്രമേ സാൻഡിൽ ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതല്ലേ, സ്ലിപ്പറും സാൻഡിലും കൂടെ കോയിൻസ് ആയിരുന്നത് മൂന്നാമതൊരാൾക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്ലിപ്പറിനും വേറെ ആരും ആവാൻ പറ്റത്തില്ല അല്ലേ. അവർ പറഞ്ഞിരിക്കുന്ന പക്ഷെ പറ്റുമെന്നാണ്, ഈസി പോസിബിലിറ്റി എന്നാണ്. അത് പറ്റത്തില്ല, മുഴുവൻ പേർക്കും ആവാൻ പറ്റത്തില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാം. ഇങ്ങനത്തെ നമ്മളിപ്പോൾ കുറേ ചെയ്തു അല്ലേ. ഒള്ളിയ സ്ലിപ്പർ സാൻഡിൽ എന്ന് നമ്മുടെ മൂന്നാമത്തേൽ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം സ്ലിപ്പർ മാത്രമേ സാൻഡിൽ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സാൻഡിലിൻ്റെ ഒരു പോർഷനിൽ ആര് മാത്രമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുക? സാൻഡിൽ മാത്രമായിട്ട്, സ്ലിപ്പറും സാൻഡിലും കൂടെ മാത്രം കണക്ഷൻ കിടക്കുക അല്ലേ. അതുകൊണ്ട് മുഴുവൻ സ്ലിപ്പറിനും എന്തായാലും മൂന്നാമതൊരാളാവാൻ യാതൊരു സാധ്യതയില്ല. കുറച്ച് പേരാണെങ്കിൽ ഓക്കെ, മുഴുവൻ പേർക്കും എന്തായാലും ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഈസി പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ്. വേറെ ഏതോ ചോദ്യമൊക്കെ നമ്മൾ ചെയ്തതിനകത്ത് ഈസ് നോട്ട് എ പോസിബിലിറ്റി ആയിരുന്നു, അതുകൊണ്ടാണ് ശരിയാന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഓൾ സ്ലിപ്പർ ക്യാൻ നെവർ ബി ഷൂ. മുഴുവൻ സ്ലിപ്പറിനും ഒരു കാരണവശാലും ഷൂ ആവാൻ പറ്റത്തില്ല. അത് ശരിയല്ലേ, അത് കറക്റ്റാണ്. ക്യാൻ നെവർ ബി എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി അല്ല, തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ സ്ലിപ്പറിനും ഒരു കാരണവശാലും ഷൂ ആവാൻ പറ്റത്തില്ല, അത് ശരിയാണ്. അതന്നെയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, മുഴുവൻ സ്ലിപ്പറിനും എന്തായാലും മൂന്നാമതൊരാളാവാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്, അത് നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാം. എന്തായാലും മുഴുവൻ സ്ലിപ്പറിനും വേറൊരാൾ ആവത്തില്ല. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒള്ളി കാർ ആർ റെഡ്, നോ ജീപ്പ് ഇസ് ട്രാക്ടർ, ഒള്ളി എ ഫ്യൂ ബസ് ആർ ജീപ്പ്. അപ്പോൾ ആദ്യത്തത് സം റെഡ് ബീങ് ട്രാക്ടർ ഈസ് നോട്ട് എ പോസിബിലിറ്റി. കറക്റ്റ് അല്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. ഒള്ളി കാർ ആർ റെഡ്, കാർ മാത്രമേ റെഡ് ആവത്തുള്ളൂ, അപ്പോൾ റെഡ് വേറെ ആരും ആവത്തില്ലല്ലോ. അപ്പോൾ സം റെഡ് ബീങ് ട്രാക്ടർ ഈസ് നോട്ട് എ പോസിബിലിറ്റി എന്നവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അല്ലേ. ഈസി പോസിബിലിറ്റി ആയിരുന്നെങ്കിൽ തെറ്റ്, ഈസ് നോട്ട് എ പോസിബിലിറ്റി ആയതുകൊണ്ട് ശരിയാണ്, റെഡ് വേറെ ആരും ആകത്തില്ല. പിന്നെ സം ജീപ്പ് ക്യാൻ നെവർ ബി റെഡ്,
ക്യാൻ നെവർ ബി. ഒരു കാരണവശാലും കുറച്ച് ജീപ്പിന് റെഡാവാൻ പറ്റത്തില്ല, പറ്റത്തില്ലല്ലോ. കാര്യം റെഡ് ആർക്ക് ആരേ ഉള്ളൂ, റെഡിനകത്ത് കാറ് മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ആർക്കും റെഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. റെഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ, ഉള്ളി കാറാണ് റെഡ്. കാറ് മാത്രമേ റെഡാവുന്നുള്ളൂ അല്ലേ, അല്ലെങ്കിൽ റെഡിൻ്റെ ഒരു പോർഷൻ എടുത്ത് നോക്കി അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ, കാറ് മാത്രമേ ഉള്ളൂ, മൂന്നാമത്തെ ആരും റെഡിനകത്തില്ല. അതുകൊണ്ട് തന്നെ സം ജീപ്പ് ക്യാൻ നെവർ ബി റെഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, എന്തായാലും റെഡാവത്തില്ല അല്ലേ. അത് നമുക്ക് ഒന്നാമത്തേൽ നിന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ളി എഫ്യൂവും ഉള്ളിയൊക്കെ കുറേ കൂടി ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഉള്ളി വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ തന്നെ ഇന്നത്തേനകത്തും കുറേ ഉള്ളി യൂസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഉള്ളി എഫ്യൂ വരുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, സമ്മും സംനോട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം ഉള്ളി എഫ്യൂവിൻ്റെ മീനിങ് കുറച്ച് പേര് മാത്രം എന്നാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി കുറച്ച് പേര് അല്ല. ആ രണ്ട് സെൻസും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ളിയെ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉള്ളിയുടെ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉള്ളി എഫ്യൂ വലിയൊരു പ്രശ്നക്കാരനല്ല. ഇപ്പോൾ ഈ ക്വസ്റ്റനൊക്കെ കണ്ടില്ലേ, ഇതിനകത്തെല്ലാം നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റിനകത്തെല്ലാം മിക്കവാറും ഉള്ളതിനകത്ത് ഉള്ളിയുടെയും ഉള്ളി എഫ്യൂവിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പല കൺക്ലൂഷൻസും ആ ഉള്ളി കൊണ്ട് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നതാവും. ഉള്ളി എഫ്യൂ അങ്ങനെ മെജോറിറ്റി സ്ഥലത്തൊന്നും വില്ലനായിട്ട് വരുന്നില്ല. നമുക്ക് പിന്നെ ഉള്ളി എഫ്യൂ കാണുമ്പോൾ എന്താണ് സംഭവം എന്നറിയാത്തതുകൊണ്ട് നമുക്കൊരു പേടി തോന്നുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് രണ്ട് മൂന്ന് തവണ കേട്ട് ശരിയാക്കി, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ പെർഫെക്റ്റാക്കി ഓക്കെ ആക്കി കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ എടുത്ത് വെച്ച് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം അങ്ങ് ക്ലിയർ ആവും. എന്തായാലും വിട്ട് കളയാൻ പാടില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ സിലോജസ് എന്ന് പറയുന്നൊരു ടോപ്പിക് നമുക്ക് വിട്ട് കളയാൻ പറ്റുന്നതല്ല. അത് ഏത് സെറ്റിൽ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പം അതും ഇപ്പോൾ ഈ ഉള്ളി ഉള്ളി എഫ്യൂ ഒക്കെ വളരെ കോമൺലി ചോദിക്കുന്നതുമാണ്. അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതല്ലേ, പസൽ പോലെ ഒന്നും നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നതല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയെടുക്കുക വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.